അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ഇന്നൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ എടുക്കാനുള്ള പ്രചോദനം എന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ, ആരോഗ്യ പ്രശ്നം എന്നതിലുപരി പരിചരണം എന്നാണ് മാസമുറ പരിചരിക്കുന്നവരെ നമുക്ക് പറയാൻ സാധിക്കുക. പഴയ കാലത്ത് തുണികളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് എങ്ങനെയായിരിക്കും സ്ത്രീകൾ ഇതിനെ പരിചരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് വലിയൊരു ചോദ്യമായി, ചിന്തയായി, സംശയമായി പലരും ചർച്ചയ്ക്ക് വരാറുണ്ട്. എന്നാൽ അക്യുപഞ്ചർ ചികിത്സയിലുള്ള ചിട്ടകൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, രോഗികളുടെ ചിട്ടകൾ പറയുന്നതിൻ്റെ ഭാഗമായി, വളരെ ഔചാരിതമായി ഒരു പെൺകുട്ടി, 15 വയസ്സുള്ള പെൺകുട്ടിയോട് മാസമുറ സമയത്ത് കുളിക്കരുത്, ആ സമയത്ത് കഴിഞ്ഞ പരമാവധി ആഹാരം കുറച്ച് വേണം കഴിക്കാൻ, ആ സമയത്ത് ജോലി എടുക്കുന്നത് ഒഴിവാക്കൽ നന്നായിരിക്കും, കഴിവിൻ്റെ പരമാവധി വിശ്രമം വേണം എന്നൊക്കെ പറഞ്ഞതിന് കൂട്ടത്തിൽ പെട്ടെന്ന് ആ പെൺകുട്ടി ചോദിക്കുകയാണ്, സാറേ, ഈ മാസമുറ സമയത്ത് ഉപയോഗിക്കുന്ന ഈ സിലിക്കൺ കപ്പിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? അപ്രതീക്ഷിതമായ ഒരു ചോദ്യമായിരുന്നു മാത്രമല്ല, അന്ന് എനിക്കതിനെപ്പറ്റി എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സിലിക്കൺ കപ്പ് വളരെയധികം ഉപയോഗിച്ച് വരുന്ന ഈ കാലത്ത്, ഇപ്പോഴും പഴയ കാലത്ത് ഉപയോഗിച്ച കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നവരും, എന്നാൽ മോഡേണായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നവരൊക്കെയുണ്ട്. ഇന്ന് 3 രീതിയിലുള്ള ഒരു പരിചരണമാണ് മാസമുറയുമായ വിഷയത്തിൽ കാണുന്നതെങ്കിൽ, ഒരു പുതിയ ഒരു എക്യുപ്മെൻ്റ് ആയിട്ടാണ് ഈ കപ്പിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കോട്ടൺ ക്ലോത്താണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ തോന്നുന്നെങ്കിലും, ഈ കാലഘട്ടത്തിൽ കോട്ടൺ ക്ലോത്തൊക്കെ കൈകാര്യം ചെയ്യുക, അത് ഉപയോഗിക്കുക എന്നൊക്കെ വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ പാർശ്വഫലമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം പോലും സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിച്ച് വരുന്നത്. നാം ശ്രദ്ധിക്കേണ്ടത്, ബ്ലഡ് അബ്സോർബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു നാപ്കിൻ, അതിൽ ഉൾക്കൊള്ളുന്ന രാസവസ്തുക്കൾ, അത് രക്തം മാത്രമല്ല അബ്സോർബ് ചെയ്യുന്നത്, മറിച്ച് വെജിനൽ ഫ്ലൂയിഡ് കൂടെ അബ്സോർബ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള സത്യമാണ്. എന്നിരുന്നാലും വലിയ പ്രയാസത്തോടെയാണെങ്കിലും ഇന്നും സ്ത്രീകൾ അതുതന്നെയാണ് വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. അതിനിടയ്ക്കാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സിലിക്കൺ കപ്പ് സമൂഹം ഉപയോഗിച്ച് തുടങ്ങിയത്, മാർക്കറ്റിൽ വന്നു തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കുന്നു, സ്ത്രീകൾ വലിയ ഭയത്തോടെയാണ് ഈ സിലിക്കൺ കപ്പിനെ കാണുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അതെന്തെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുമോ എന്ന ഭയമാണ് അവർ മനസ്സിലുള്ളത്. പലപ്പോഴും പല സ്ത്രീകളും ഈ കപ്പ് വാങ്ങി വെച്ച് 1-2 വർഷങ്ങൾക്ക് ശേഷം മാത്രം ആദ്യമായി ഉപയോഗിക്കുന്ന അനുഭവം കാണാറുണ്ട്. ഈ കപ്പ് ഉപയോഗിക്കുന്ന ഓരോ സ്ത്രീകളും ഈ കപ്പിനെ പറ്റി വലിയ ആശ്വാസമായി പറയുമ്പോഴും, കപ്പ് വാങ്ങുന്ന പല സ്ത്രീകളും കപ്പ് വാങ്ങി ഉപയോഗിക്കാതിരിക്കുന്നത് ഭയം കൊണ്ടാണെന്നുള്ളത് സത്യമാണ്. എന്നാൽ ഒരിക്കലും ഉപയോഗിച്ച് നോക്കിയ ഓരോ സ്ത്രീയും പിന്നീട് അത് ശീലമാക്കുകയും പിന്നീട് അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, ഒരുപാട് സ്ത്രീകൾ ഈ കപ്പ് വാങ്ങി അതിനെ ഭയത്തോടെ കാണുകയും, എന്നാൽ മാസമുറ സമയത്ത് ഈ കപ്പ് ഉപയോഗിക്കുന്നതിലൂടെ വലിയ ആശ്വാസമുണ്ട് തിരിച്ചറിയുകയും, ഇങ്ങനെ പ്രചാരണം ഏറ്റെടുത്ത ഒരുപാട് സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത്, സ്വാഭാവികമായും സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തവയാണെങ്കിലും, ഇന്ന് ഒരു അടക്കം പറച്ചൽ പോലെ ചർച്ചയായി മാറിയിരിക്കുകയാണ് മാസമുറ കപ്പ് എന്നുള്ളത്. എൻ്റെ അഭിപ്രായം അനുസരിച്ച് വളരെ സൗകര്യപ്രദമാം വിധം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കപ്പ്. പലരും ഇന്ന് കപ്പ് വാങ്ങി വെച്ച് ഭയപ്പെടുന്ന സഹോദരിമാർക്കോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരിക്കലെങ്കിലും അത് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം അത് എന്തെങ്കിലും അർത്ഥത്തിൽ പ്രയാസമുണ്ടാക്കുന്നെങ്കിൽ സ്വാഭാവികം നിങ്ങൾക്കത് ഒഴിവാക്കാം. എന്നാൽ അത് ഉപയോഗിച്ച് ശീലിച്ചവരൊക്കെ തന്നെ വലിയ ആശ്വാസം നേടിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചികിത്സകൻ എന്ന നിലയിൽ ഇതിനൊരു പാർശ്വഫലമില്ല എന്ന് മാത്രമല്ല, ഇത് ഒരർത്ഥത്തിലും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പലരും ചില മെറ്റീരിയൽ അത് അലർജി ആകുമോ, അതെന്തെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കിയേക്കുമോ, അത് പ്രകൃതിപരമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവിടെ എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഇത് ഒരു അർത്ഥത്തിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. പലപ്പോഴും ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ പുറത്തിറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ മാസമുറ ഒരു വലിയ ഭയപ്പാടായിട്ടാണെങ്കിൽ പോലും, ഈ ഒരു കപ്പിൻ്റെ പ്രയോജനം, ഈ കപ്പിൻ്റെ ഉപയോഗം ഒരു വലിയ ആശ്വാസമായിട്ട് തന്നെ ഉപയോഗിക്കുന്നവരെന്ന് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെ പ്രചരണം ഞാൻ ഏറ്റെടുക്കുകയല്ല, മറിച്ച് ഒരു പ്രയോജനകരമായ ഒരു ഉപകരണം അത് ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നത്
വലിയ ഒരു അളവിലാണ്. കാരണം സാനിറ്ററി നാപ്കിൻ അത്ര കണ്ട് അപകടകാരിയാണ്. എത്രയോ ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുന്ന ഈ സാനിറ്ററി നാപ്കിൻ ഇന്നും നിത്യം ഉപയോഗിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കപ്പ് ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായും ഒരു വലിയ മാറ്റം നിങ്ങളുടെ ഈ ഒരു പരിചരണത്തിൽ നിങ്ങൾക്കുണ്ടാകും, വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയുമെന്ന് വളർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.